ഹഠ എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ട് അതിനർത്ഥം നിശ്ചയദാർഢ്യമെന്നാണ് ഈ ശരീരത്തെ വീണ്ടും രൂപപ്പെടുത്താൻ അതിന് ഒരു രീതിയിൽ ഈ ശരീരത്തെ വീണ്ടും നിർമ്മിച്ചെടുക്കാൻ അടിസ്ഥാനപരമായി കുറച്ച് നിശ്ചയദാർഢ്യം ആവശ്യമാണ് ഇത് എല്ലാവർക്കും ഇത് ദൈവത്തിന് പോലും സാധ്യമല്ല കാരണം അദ്ദേഹം ഞായറാഴ്ച അവധിയെടുത്തു അതെ പക്ഷെ ശിവൻ എടുത്തില്ല നിങ്ങളധികം പേരും വരുന്ന സ്ഥലത്ത് അദ്ദേഹം ഞായറാഴ്ച അവധിയെടുത്തു അപ്പോൾ അദ്ദേഹം ഒരു ഹഠയോഗിയെല്ലാവാൻ സാധിക്കില്ല ഹഠയോഗിക്ക് നിശ്ചേദാർഢ്യമുണ്ടാവും ഞായറാഴ്ച തിങ്കളാഴ്ചകളൊന്നും അയാൾക്കില്ല അയാൾ പോയിക്കൊണ്ടേയിരിക്കും കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശരീരത്തെ നിങ്ങൾക്ക് വീണ്ടും നിർമ്മിക്കാൻ സാധിക്കില്ല ശരീരത്തെ വീണ്ടും നിർമ്മിക്കുക എന്നതിനർത്ഥം ആദ്യമായി നിങ്ങളുടെ ശരീരം ഉണ്ടായപ്പോൾ അതുണ്ടായത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നുള്ള വിവരങ്ങളിൽ നിന്നാണ് അവരുടെ ശരീരം ചുമന്ന വിവരങ്ങൾ ഒന്നായിരുന്നത് രണ്ടായി കൂടിച്ചേർന്ന് കൂടുതൽ സങ്കീർണമായ ഓർമ്മകളുടെ സങ്കരം സൃഷ്ടിക്കുന്നു ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും ഇങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആകൃതി നിങ്ങളുടെ ചർമ്മത്തിന്റെ നിങ്ങളുടെ വ്യവസ്ഥ എങ്ങനെയാണ് ഇവയെല്ലാം പ്രധാനമായും ഈ ഓർമ്മകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങളൊരു പ്രത്യേക വിധത്തിലാണെങ്കിൽ ഇത് ചെയ്യാൻ പല രീതികളുമുണ്ട് ആരെങ്കിലും പണം മുടക്കാൻ തയ്യാറായാൽ നമുക്ക് ദീർഘകാല പരീക്ഷണങ്ങൾ നടത്താവുന്നതാണ് ഇത് കാണിക്കാം ഇപ്പോൾ നിങ്ങൾ പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അഞ്ച് തലമുറ മുമ്പ് എൻ്റെ മുതുമുത്തച്ഛൻ എൻ്റെ മുത്തച്ഛനും മുത്തച്ഛൻ ഒരു മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് വളരെ ബുദ്ധിശക്തി ഉണ്ടായിരുന്നു ശാരീരികമായ ആരോഗ്യവാനായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു എനിക്ക് അദ്ദേഹത്തെ പോലെ ആകണം നിങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള യോഗ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഓർമ്മകളുടെ വലിയൊരു ഭാഗമെടുക്കാൻ സാധിക്കും ഒരു പക്ഷേ നിങ്ങളുടെ അച്ഛൻ ആരോഗ്യം കുറവായിരിക്കാം നിങ്ങൾക്ക് അതുപോലെ ആകേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മുതുമുത്തച്ഛനെ പോലെ ആകണം ആ ഓർമ്മകളെ തിരിച്ചറിഞ്ഞ് ആ ഓർമ്മകളെ ഉത്തേജിപ്പിക്കാനുള്ള പ്രത്യേക തരത്തിലുള്ള യോഗയുണ്ട് അത് മാത്രമാകില്ല പക്ഷേ അത് പ്രബലമായിരിക്കും യോഗയിൽ ഇതിനെ ഈ രീതിയിലാണ് നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സാധാരണ യോഗയിൽ ഈ കാര്യം പിന്തുടരുന്നു സപ്ത ഋഷികൾ ആദ്യ യോഗിയുടെ അവരുടെ ഒരേ ഒരു ആഗ്രഹം അദ്ദേഹത്തെ പോലെ ആവണം എന്നായിരുന്നു അച്ഛനും മുത്തച്ഛനും ഒന്നും ആയിരുന്നില്ല അവർക്ക് താല്പര്യം അവർ പറഞ്ഞു ഞങ്ങൾ എല്ലാ തരം ഓർമ്മകളും നശിപ്പിക്കാം അങ്ങ് ഇതിൽ പ്രവർത്തിച്ചാലും അതുകൊണ്ട് ആദ്യത്തെ പടി ഇന്നും ആളുകൾ സന്യാസം സ്വീകരിക്കുമ്പോൾ ഇത് ചെയ്യും നിങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഓർമ്മകളുമായി അല്പം അകലം സൃഷ്ടിക്കാൻ ചില പ്രത്യേക പ്രക്രിയകളുണ്ട് കാരണം ഒരല്പമകലം സൃഷ്ടിക്കപ്പെട്ടാൽ പെട്ടെന്ന് നിങ്ങളുടെ വ്യവസ്ഥയിൽ ഒരുപാട് അയവുണ്ടാകുന്നു എന്നാൽ നിങ്ങളുടെ ജനിതക ഓർമ്മകൾ എടുത്ത് മാറ്റിയാൽ ജനിതക ഓർമ്മകളെ വിജയകരമായി മാറ്റി നിർത്തിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ അവബോധത്തോടെ പുനർനിർമ്മിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര സാധന ആവശ്യമാണ് അല്ലെങ്കിൽ ഈ ഓർമ്മകളില്ല അവബോധവുമില്ല ഇതങ്ങ് പോകും ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകും അങ്ങനെ സംഭവിക്കാം ഒരാൾ തൻ്റെ ജനിതക ഓർമ്മകളിൽ നിന്നകന്ന് തൻ്റെ വ്യവസ്ഥയെ പുനർനിർമ്മിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കുറച്ചു സമയത്തിനകം കുറച്ച് സമയത്തിനകം എല്ലാം തകർന്നു വീഴും കാരണം ഈ ജനിതക വസ്തുവിലുള്ള ഓർമ്മകളാണ് നമ്മുടെ ശരീരത്തെ ഇതുപോലെ നിലനിർത്തുന്നത് ഒരാളുടെ ശരീരം വേറൊന്നിനേക്കാൾ മെച്ചപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം സ്വാഭാവികമായി അടിസ്ഥാനപരമായി അവർ കൊണ്ടു നടക്കുന്ന ഓർമ്മകൾ കാരണമാണ് ഹഠയോഗയിൽ നാം ഇതല്ല ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഈ ഘട്ടത്തിലെങ്കിലും നാം ജനിതക ഓർമ്മകളുമായി അകലുവാൻ ശ്രമിക്കുന്നില്ല നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ലതിനെ എടുക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാകും നിങ്ങളിപ്പോൾ പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് തലമുറയിൽ നിങ്ങളുടെ വംശാവലി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ട് പിന്നിലുള്ള തലമുറയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ മാത്രമേ നോക്കുന്നുള്ളൂ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ അല്പം കൂടി ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റി അൻപത് ആളുകൾക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ സ്വാധീനമുണ്ട് ഇപ്പോൾ ഈ എല്ലാ ആളുകളും എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയില്ല ചിലർ വളരെ കരുത്തരായിരിക്കാം ചിലർ ദുർബലരായിരിക്കാം ചിലർ അസുഖബാധിതരായിരിക്കാം ചിലർ ആരോഗ്യമുള്ളവർ ചിലർ ഏകാഗ്രതയുള്ളവർ ചിലർ എല്ലായിടത്തും വെറുതെ ഓടി നടക്കുന്നവർ അങ്ങനെ പലരുമുണ്ടാകും ആ വംശാവലിയിൽ നിങ്ങൾ ഏതിൽ നിന്നാണോ എടുക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം ഏറ്റവും നല്ലതെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹഠ എന്നാൽ ഹ എന്നാൽ സൂര്യൻ ഠ എന്നാൽ ചന്ദ്രൻ നിങ്ങളുടെ അച്ഛനമ്മമാരിൽ നിന്ന് നേരിട്ടെടുക്കാൻ അടിസ്ഥാനപരമായി നമ്മുടെ മാതാപിതാക്കൾ സൂര്യനും ചന്ദ്രനും ഈ ഭൂമിയുമാണ് ഈ മൂന്ന് പേരാണുള്ളത് ഈ ഭൂമി ഒരു ഗർഭപാത്രമാണ് സൂര്യനും ചന്ദ്രനും ഗർഭം ധരിപ്പിക്കുന്നു അങ്ങനെ ഇത് സംഭവിക്കുന്നു സൂര്യൻ ഇല്ലെങ്കിൽ ഇവിടെ യാതൊരു ജീവനും ഉണ്ടാവില്ല ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ ജീവൻ ഇപ്പോഴുള്ള രീതിയിലായിരിക്കില്ല അത് മറ്റേതെങ്കിലും രീതിയിലായിരിക്കും ഈ മൂന്ന് തലങ്ങളും വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് നിർവഹിക്കുന്നത് അതുകൊണ്ട് ഹഠയുടെ ഒരു തലം നമ്മുടെ പാരമ്പര്യം മാറ്റിവെക്കുകയാണ് എൻ്റെ അച്ഛൻ എൻ്റെ മുത്തച്ഛൻ എൻ്റെ ഇവരെല്ലാവരെയും നിങ്ങൾ മാറ്റി നിർത്തുക കാരണം നിങ്ങളുടെ വംശാവലി സൂര്യനും ചന്ദ്രനിലേക്കുമാണ് ചെന്നെത്തുന്നത് നിങ്ങൾക്ക് അതിൽ നിന്നും നേരിട്ടെടുക്കണം ഇതാണ് ഹഠയോഗയുടെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം സ്ഥിരത കൊണ്ടുവന്ന് ഇടയ്ക്കുള്ള സംപ്രേഷണം ഒഴിവാക്കി നേരിട്ട് ജീവൻ സൃഷ്ടിച്ചതിൽ നിന്നെടുക്കുക ലക്ഷക്കണക്കിന് തലമുറകളിലൂടെ വഴിയിൽ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ ഇതിൽ കലർന്നു ഇതിനെ നിങ്ങൾക്ക് ഒഴിവാക്കി നേരിട്ട് അച്ഛന്റെയും അമ്മയുടെയും അടുത്തു നിന്നും സ്വീകരിക്കണം സൂര്യനെ അച്ഛനായി കാണുന്നു ചന്ദ്രനെ അമ്മയായി നാം ഒരുപാട് കാലമായി ഇത് കാണുന്നുണ്ട് നമ്മുടെ അമ്മമാർ അവർക്ക് അമ്മമാരാകാനുള്ള അർഹത ലഭിക്കാൻ കാരണം അവർ ചാന്ദ്രചക്രങ്ങളുമായി സമന്വയത്തിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് സാധ്യമല്ല അവർക്ക് അമ്മമാരാകാനുള്ള യോഗ്യത ഉണ്ടാകില്ല ഇതുകൊണ്ട് മാത്രമാണ് അവർക്ക് കുട്ടികളെ ഉദരത്തിൽ വഹിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ആദ്യത്തെ അമ്മയും അച്ഛനുമായും ചേർന്ന് നിൽക്കാൻ ഇടയിൽ വന്നത് യോഗയിൽ നാം പറയും ഇടയിൽ വന്നതെല്ലാം വേണ്ടാത്തതാണ് എല്ലാം കലർന്നുപോയി ജനിതകമായതും മറ്റ് ഓർമ്മകളും നിങ്ങൾക്കറിയില്ലേ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് ചിലത് നല്ലതായിരിക്കും ചിലത് മോശമായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും നമുക്കതിനു മേൽ നിയന്ത്രണമില്ല അപ്പോൾ ഹായിൽ നിന്നും ടായിൽ നിന്നും നേരിട്ടെടുക്കണം സൂര്യനും ചന്ദ്രനും അപ്പോൾ ഹഠയോഗയുടെ പ്രകൃതം ഇതാണ് അപ്പതുക്കെ സൂര്യനും ചന്ദ്രനുമായും സമന്വയത്തിലാവുക അല്ലാതെ നിങ്ങൾ നിങ്ങൾ ഇതിനുശേഷം പരിശോധിച്ച് നോക്കണം രണ്ടര വർഷത്തെ പരിശീലനത്തിന് ശേഷം ഒരുപാട് സമയമാണ് രണ്ടര വർഷം എല്ലാ ദിവസവും പരിശീലിച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ വെറുതെ കണ്ണുകൾ അടച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ ചന്ദ്രന്റെ മുഖം ഏതാണെന്ന് പറയാൻ സാധിക്കണം കാരണം നിങ്ങളുടെ വ്യവസ്ഥയിൽ അത്രയധികം പ്രകടമാകും ഒരു ഹഠയോഗി അയാൾ കണ്ണുകൾ അടച്ചാൽ അയാൾക്ക് ചന്ദ്രന്റെ മുഖം പറയാൻ സാധിക്കണം നമുക്കറിയാൻ സാധിക്കുന്ന സൂര്യന്റെ ചില തലങ്ങളുണ്ട് അവ കൂടുതൽ സങ്കീർണമാണ് പക്ഷേ ഏറ്റവും കുറഞ്ഞത് ചന്ദ്രന്റെ മുഖങ്ങളെങ്കിലും നിങ്ങൾക്കറിയാൻ സാധിക്കണം ഇത് ആളുകളിൽ പൂർണമായും ഇല്ലാതായിരിക്കുന്നു ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഭൗതിക യാഥാർത്ഥ്യത്തിന്റെ ഉറവിടവുമായി പൂർണ്ണമായും വേർപെട്ടു പോയിരിക്കുന്നുവെന്നാണ് ഈ ലോകത്തിൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഭൗതികത ആവശ്യമാണ് നിങ്ങൾക്ക് ആത്മജ്ഞാനം നേടി ഈ ശരീരം വെടിയുക മാത്രമാണ് ആഗ്രഹമെങ്കിൽ അതിന് വേറെ വഴികളുണ്ട് എളുപ്പത്തിൽ ഇതുപോലെ നിങ്ങളെ ഉയർത്താൻ സാധിക്കും പക്ഷെ ആശ്രമത്തിൽ ചെയ്യരുത് ചെയ്യരുത് ബോധുതയം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അത് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് ആത്മജ്ഞാനം നേടിയതിനു ശേഷം ശക്തമായി ജീവിക്കണമെങ്കിൽ ഹഠ വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണ്